ഇന്ന് വയനാട് ജില്ലയിലെ ചുണ്ടാക് ഇൻഫ്രാ പാർക്കിലുള്ള ചക്കയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സൂരജിനെയും സൂരജിൻ്റെ കൂട്ടാളികളെയുമാണ് ന്യൂട്രിറ്റിവോ എന്നാണ് സംരംഭത്തിൻ്റെ പേര് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം സൂരജിനെക്കുറിച്ചുള്ള ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൂരജനും സ്വാഗതം മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളും സഹോദരന്മാരുമായ കെ എം സൂരജ് കെ എം സിജോയ് എന്നിവരും കോട്ടയ്ക്കൽ സ്വദേശികളും സഹോദരങ്ങളുമായ എ ശ്രീലാലും എ ശ്രീജയനും ചേർന്ന് എട്ട് വർഷത്തോളം പല സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ആലോചനകൾ നടത്തി ഒടുവിൽ മികച്ച പത്ത് സംരംഭങ്ങളിൽ നിന്നാണ് ചക്കയിലേക്ക് എത്തിയത് പതിറ്റാണ്ടുകളായി കേരളത്തിൽ ചക്കയുടെ വേണ്ടി പ്രവർത്തിക്കുകയും ചക്കയിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സംരംഭകർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്ന വയനാട് സ്വദേശിനി പത്മിനി ശിവദാസാണ് ഈ നാലംഗ സംഘത്തിന് ചക്കയിലേക്ക് തിരിയാൻ പ്രചോദനമായത് ശതമാനവും പരിശീലനവും ഇവർക്ക് നൽകിയതും ശിവദാസ് ആണ് രണ്ടായിരത്തി പതിനാറ് എൻറ്റോടു കൂടിയാണ് നമ്മൾ ഒരു ഒരു ഫൈനൽ ഇതാണ് നമുക്ക് ചെയ്യാൻ ബെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് പ്രൊജക്ടിലേക്ക് ഫൈനലി നമ്മൾ എത്തി ഒന്ന് വരുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു എൻഡിറ്റി ആയിരുന്നു രണ്ടാമത് വരുന്നത് നമുക്ക് ഈ പറയുന്നത് പോലെ ജാക്ക് ഫ്രൂട്ടിൻ്റെ അങ്ങനെ ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടിനെ കുറിച്ചും ഈ രണ്ട് ഈ വെർജിൻ വെർജിൻ ഓയിലിനെ പറ്റിയും ഇതിനെക്കുറിച്ചും നമ്മൾ കുറച്ച് കൂടുതലായിട്ടും നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വയനാട് തന്നെയുള്ള ഒരു പത്മിനി ശിവദാസ് എന്ന് പറഞ്ഞു പത്മിനി മാഡം നമ്മൾ മാഡമായിട്ട് സംസാരിച്ചു നമുക്ക് മാഡത്തിന് ഇൻഫോർമേഷൻ കിട്ടുന്നത് പത്തനംതിട്ട ഡി ഐ സി വെച്ചിട്ടാണ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മളിവിടെ പോയി ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇന്നലെ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ വയനാട്ടിൽ മാഡത്തിനെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തു മാഡം വളരെ കാര്യമായിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നു നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് നമുക്ക് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാഡം നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ ചക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഒരു മാർക്കറ്റ് നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്നും ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായ ഇവിടെ ചക്ക സംസ്കരണ കേന്ദ്രവും ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റും ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ഒരു മികച്ച സംരംഭമായി മാറി കർഷകരിൽ നിന്ന് ചക്ക നേരിട്ട് സംഭരിക്കുന്നതിനാൽ ചക്കയ്ക്ക് മാന്യമായ വിലയും ലഭിച്ചു തുടങ്ങി ഒരു കിലോ ചക്കയ്ക്ക് അഞ്ച് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ നൽകിയാണ് കർഷകരിൽ നിന്ന് ചക്ക ശേഖരിക്കുന്നത് വരിക്കയും കൂഴയുമെല്ലാം വാങ്ങും ചക്കയിൽ നിന്നുള്ള പഴുപ്പാണ് കൂടുതലായും ഉൽപ്പാദിപ്പിക്കുന്നത് റിഫ്രാക്ടോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് ചക്കയുടെ മധുരം അളക്കുന്നു മധുരത്തിന്റെ തോതനുസരിച്ച് ശരാശരി ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിലനിർത്തുകയാണ് ചെയ്യുന്നത് പാകപ്പെടുത്തിയെടുത്ത ചക്ക ആവി കയറ്റി ഡബിൾസ് ബോയിലിംഗ് നടത്തി ഉൽപ്പന്നങ്ങൾ റീടോട്ട് പാക്കിംഗ് ചെയ്യുന്നതിനാൽ സാധാരണ നമ്മുടെ മുറികളിലെ താപനിരയിൽ ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ചെയ്യുന്ന മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഇപ്പം പൾപ്പ് ചക്കയുടെ പൾപ്പ് ഒരു വർഷം വരെ റൂം ടെമ്പറേച്ചറിൽ അതായത് ഫ്രീസിംഗ് പോയിന്റ് അല്ലാതെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ടെക്നോളജി പ്രകാരം നമുക്ക് പല ക്ലൈൻസും അതായത് ഇന്നിപ്പോൾ കേരളത്തിലും അതെങ്കിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന പല ക്ലൈൻസും നമ്മുടെ കയ്യിലുണ്ട് നമ്മളിരുന്ന് റെഗുലറായിട്ട് അവർ മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് വളരെ അവരുടെ നമുക്ക് നമുക്ക് നമ്മൾ ന്യൂട്രി ട്രീവോ എന്ന ഈ കമ്പനിക്ക് ചക്ക നൽകാനും ഉൽപ്പന്നം വിപണനം നടത്താനുമായി പതിനഞ്ചിലധികം ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ കൂടാതെ പതിനഞ്ച് പേർക്ക് സ്ഥിരം ജോലി നൽകാനും സാധിക്കുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെ വില കിട്ടുന്ന പൾപ്പിനാണ് കൂടുതൽ ഡിമാൻഡും ഉൽപാദനവും ഉള്ളത് പൾപ്പ് കൂടാതെ ചക്കഹണി ചക്കവരട്ടി ചക്കഹൽവ തുടങ്ങി പന്ത്രണ്ടിലധികം ഉൽപ്പന്നങ്ങൾ ന്യൂട്രി ടിവോ വിപണിയിലെത്തിക്കുന്നു പ്രതിമാസം ഏഴ് ടണ് ഇപ്പോഴത്തെ ഉൽപാദനം ചക്ക കൂടാതെ മറ്റ് പഴവർഗ്ഗങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ചധികം ഫ്രൂട്ട്സിൻ്റെ ഒരു ഏഴോ എട്ടോ ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് ഈ ചക്ക ഉപയോഗിക്കുന്നത് പോലെ തന്നെ ടെക്നോളജിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാലും ചക്ക ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ ചില പ്രോഡക്ട്സ് മീൻസ് ഈ പൾപ്പ് നമ്മൾ കൃത്യമായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റീട്ടോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വർഷം ഷെൽഫ് ലൈഫോട് കൂടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരു ബി ടൂബി ബിസിനസിന്റെ ഭാഗമാണ് ഒരിക്കലും നമ്മൾ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് നമുക്ക് ഈ പപ്പിൻ്റെ എൻട്രി നമുക്ക് അത്രത്തോളം പോസിബിൾ അല്ല കാരണം ഇതെല്ലാം ഉപയോഗിക്കുന്നത് പല ഫാക്ടറീസും ആണ് അവരുടെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ തന്നെ അവരുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ച് ഈ പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റികളായിരിക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വലിയ ക്വാണ്ടിറ്റി അവരുടെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്തു പോകാൻ വലിയൊരു പ്രയാസം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല ഇവരിൽ നിന്ന് പൾപ്പ് വാങ്ങുന്ന കച്ചവടക്കാർ ഇപ്പോൾ വിദേശത്തേക്കടക്കം ചക്കയുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ നേരിട്ട് ഇവ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സൂരജും സംഘവും അപ്പം ഇത്രയും നേര സമയം നമ്മൾ പരിചയപ്പെട്ടത് ചുണ്ടൽ കിൻഫ്ര പാർക്കിലുള്ള ന്യൂട്രിറ്റിവോ എന്ന് പറയുന്ന സംരംഭത്തെക്കുറിച്ചുള്ളതാണ് ചക്കയ്ക്ക് ഡിമാൻഡ് വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലോകത്തെ പരിചയപ്പെടുത്തി ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്ന സൂരജിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇതിൻ്റെ കാണികളായ എല്ലാ പ്രേക്ഷകർക്കും ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ഇവരുടെ ഒരു സംരംഭം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്ദി നമസ്കാരം